യൗമ ബദർ ദിനത്തിൽ ബന്ധനസ്ഥരായി പിടിക്കപ്പെട്ട തടവിലാക്കപ്പെട്ട ബന്ധനസ്ഥരാക്കപ്പെട്ട ചിലർക്ക് ലം യുല്ലഹും ഫിദാ ഉൻ മോചനദ്രവ്യം നൽകാൻ ഒന്നുമുണ്ടായിരുന്നില്ലാഹി സാഹു അലീഹി വസ ഫിഅഹും അള്ളാഹുവിൻ്റെ റസൂല് അവരുടെ മോചനദ്രവ്യമായി നിശ്ചയിച്ചത് സ്വീകരിച്ചത് അയ്യു അല്ലിമു ഔലാദൽ അൻസാരിൽ കിതാബ അൻസാരികളുടെ കുട്ടികളെ എഴുത്തു പഠിപ്പിക്കുക എന്നതായിരുന്നു മോചനദ്രവ്യമായി നിശ്ചയിച്ചത് സ്വീകരിച്ചത് ഇതാണ് ഹരിയത്തിൻ്റെ സാരം ബദർ ദിനത്തിൽ ബന്ധനസ്ഥരാക്കപ്പെട്ട ചിലർക്ക് മോചനദ്രവ്യം ഫി ഫിദിയ ഫിദ നൽകാനുണ്ടായിരുന്നില്ല അപ്പോൾ പ്രവാചകൻ അൻസാരികളുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് മോചനദ്രവ്യമായി നിശ്ചയിച്ചു അത് സ്വീകരിച്ചു ഇതാണ് ഹരിയതിൻ്റെ സാരം ബദർ യുദ്ധ ഭദ്രയുദ്ധചരിത്രം അറിയുന്നവർക്കെല്ലാവർക്കും അറിയാം നബ്സല്ലാഹു അലീഹി വസലമയും അനുയായികളും എണ്ണത്തിൽ കുറവ് ആയുധത്തിൽ കുറവ് ന്യൂന ന്യൂനാൽ ന്യൂനപക്ഷം കുറേശ്ശികളാകട്ടെ ബഹുഭൂരിഭാഗം മൂന്നിരട്ടി എല്ലാവിധ ആയുധ സജ്ജീകരണങ്ങളോടുകൂടിയുള്ളവരും എന്നിട്ടും അള്ളാഹുവിൻ്റെ അപാരമായ സഹായത്താൽ നബിസല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അഥവാ മുന്നൂറ്റി പതിമൂന്ന് ആയിരത്തിനോട് ഏറ്റുമുട്ടി മൂന്നിലെന്നുള്ളവർ വിജയശ്രീലാളിതരായ മഹാസംഭവമാണല്ലോ ബദറി യുദ്ധം അള്ളാഹുവിൻ്റെ സഹായം വിശ്വാസികൾക്ക് അള്ളാഹു ഓഫർ ചെയ്തതിൻ്റെ പുലർച്ചെയായിരുന്നു അത് ബദറി യുദ്ധത്തിലെങ്ങാണും മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടു പോയിരുന്നു എങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മനുഷ്യർ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലീഹി വസല്ലമ്മ ആശങ്കപ്പെട്ട് വിങ്ങിപ്പൊട്ടി ഹൃദയം നീറി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സംഭവമൊക്കെ നമുക്കറിയാമോ ചരിത്രത്തിലേക്ക് പോവുകയല്ല അങ്ങനെ ആ ബദറി യുദ്ധത്തിൽ എഴുപത് കൊറേഷ്യ പ്രമുഖന്മാർ വധിക്കപ്പെട്ടു വളരെ പ്രമുഖന്മാരായ എഴുപത് പേർ എഴുപത് പേരെ ബന്ധനസ്ഥരായി പിടിച്ചു ഈ ബന്ധനസ്ഥരായി പിടിച്ചവരെ എന്ത് ചെയ്യണമെന്ന ആലോചന സഹാബികളോട് നടത്തിയപ്പോൾ ഉമർ മുൽഹത്താം റതി അള്ളാഹു ആളുകൾ അവരുടെ തലവെട്ടാനും അവർ ചെയ്ത കുറ്റങ്ങൾക്കനുസരിച്ച് ശിക്ഷ നൽകാനും അവരെ ജീവിക്കാൻ അനുവദിക്കണ്ട എന്നൊക്കെയുള്ള വധിച്ചുകളയണമെന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനമുണ്ടായി മഹാനായ അബൂബക്രസിദ്ധിക് റതി അള്ളാഹു എന്നുവിനെപ്പോലുള്ള ആളുകൾ അത് വേണ്ട ഫിതിയ വാങ്ങി വിട്ടാൽ മതി എന്ന അഭിപ്രായപ്പെട്ടു പ്രവാചകൻ അതിനോട് യോജിച്ചു അങ്ങനെയാണ് ഫിതിയ നിശ്ചയിച്ചത് അപ്പം ഇത്ര ഇന്ന തുക ഇത്ര സ്വർണ്ണ നാണയം ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന് നിശ്ചയിച്ച് അത് നൽകിയ പലരും മോചിതരായി മടങ്ങി എന്നാൽ ചില ആളുകൾക്ക് മോചനദ്രവ്യം ഫിദിയ കൊടുക്കാനുണ്ടായില്ല ഫിദാ നൽകാനുണ്ടായില്ല അപ്പോൾ അവർക്കൊരു മോചനദ്രവ്യം നിശ്ചയിക്കണമല്ലോ അല്ലാതെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ആ നിലയ്ക്ക് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ അവർക്ക് നിശ്ചയിച്ച മോചനദ്രവ്യം അഥവാ ഫിദ എന്ന് പറയുന്നത് അൻസാരികളുടെ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കുക എന്നതാണ് പഠിപ്പിക്കുക എന്നതാണ് ആശയവിനിമയത്തിനും വിജ്ഞാന സമ്പാദനത്തിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളാണ് എഴുത്തും വായനയും എന്നറിയാത്തവരില്ലോ അറിവിൻ്റെ ഉറവിടമാണ് എഴുത്തും വായനയും ഒരാളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായതത്രേ എഴുത്തും വായനയും എഴുത്തും വായനയും നമുക്ക് പഠിക്കേണ്ടതില്ല മലയാളം ആര്യനെഴുത്തി ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മുൻതലമുറ എഴുത്തിലും വായനയിൽ നിന്നും പിന്നോട്ടടിച്ച ഒരു കാലഘട്ടമുണ്ടായിപ്പോൾ പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ദഹിക്കൂല പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു അതിനെ ആഞ്ഞടിക്കുകയും എഴുത്തും വായനയും പഠിക്കണം പഠിച്ചേ തീരൂ വിജ്ഞാന സമ്പാദനം ഓരോ മുസ്ലിം സ്ത്രീ പുരുഷനും നിർബന്ധമാണെന്ന പ്രവാചകന്റെ അധ്യാപനവും വിശുദ്ധ ഖുറില് വിജ്ഞാനത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ആയത്തുകളും എടുത്തുദ്ധരിച്ചു കൊണ്ട് തെരുവുകളിലും അതുപോലെ തന്നെ സമൂഹ മനുഷ്യ സമൂഹത്തിനിടയിൽ മുസ്ലിം സൊസൈറ്റിക്കിടയിൽ അതിശക്തമായ ആഞ്ഞടിക്കൽ ഒരു പോരാട്ടം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ച് കേരള ജമ്യത്തിലുലമയിലൂടെ ചെയ്തു വന്നിരുന്നു എന്നുള്ളത് ഒരു നഗ്നമായ യാഥാർഥ്യമാണ് ഈ ചരിത്രം തമസ്കരിച്ചു കൊണ്ട് പോകാൻ ആർക്കും കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയുമാണ് അപ്പം എഴുത്തും വായനയുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ കാലങ്ങൾ പിന്നിട്ടപ്പോൾ നമുക്ക് കഴിയാതെ പോയി അതിൽ നിന്ന് മോചനം നൽകിയ ഒരു നവോത്ഥാന പ്രസ്ഥാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് അതിനെ എതിർത്തവർ തന്നെ അത് അംഗീകരിച്ച് ഇന്ന് ജീവിക്കുമ്പോൾ ഓർക്കാതെ പോകുന്നു അല്ലെങ്കിൽ അവരെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ഒരു വ്യക്തിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് പിന്നിൽ എഴുത്തിനും വായനയ്ക്കും വലിയ പങ്ക് വഹിക്കാനുണ്ട് ഒരാളുടെ ജീവിത വിജയത്തിൽ അറിവ് വലിയ സ്വാധീനം ചെലുത്തുന്നു മനുഷ്യന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നുണ്ട് വായനയും എഴുത്തും അതിലൂടെയുള്ള മറ്റ് അറിവ് സമ്പാദനവും ഒരു മനുഷ്യന്റെ മാനസികവും ബൗദ്ധികവുമായ വളർച്ചയാണ് വായനയിലൂടെയും എഴുത്തിലൂടെയും ലഭ്യമാകുന്നത് അറിവിൻ്റെ അത്ഭുത ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴികളായ എഴുത്തും വായനയും സമൂഹത്തിൻ്റെ സാംസ്കാരികമായ ഉയർച്ചയും വളർച്ചയുമാണ് അടയാളപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ അക്ഷര വിദ്യാഭ്യാസമുള്ളവർ എഴുത്തും വായനയും അറിയാവുന്നവർ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊരു സുപ്രഭാതത്തിൽ തനിയുണ്ടായതല്ല വർഷങ്ങളുടെ പോരാട്ടം അതിൻ്റെ പിന്നിലുണ്ട് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മൊത്തത്തിൽ വിശിഷ്യ മുസ്ലിം സമൂഹത്തിൽ കേരള മുസ്ലിം ഐക്യ ഐക്യസംഘത്തിൻ്റെയും വക്കമൗലവിയെപ്പോലുള്ള ആൾക്കാരുടെയും നിരന്തരമായ പോരാട്ടവും പരിശ്രമവും ഒക്കെ നാം ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്ന് പിന്നിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും വിശ്വാസിയായ മനുഷ്യൻ എഴുത്തും വായനയും അറിയുന്നനാവുക എന്നതിനെ ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് പ്രപഞ്ച സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനും അതുവഴി ഷർട്ടാവിനെ കണ്ടെത്താനും അവൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അറിവ് അന്വേഷിക്കുന്നവർക്ക് സാധിക്കുന്നു വിശുദ്ധ ഖുർഹാനിലെ ആദ്യത്തെ വചനം ഹിറാഗുഹയിൽ ഉണ്ടായ അലേഡി എന്തായിരുന്നു ഇക്റ നീ വായിക്കുക എന്നിട്ട് പിന്നെ പറയുന്നത് എഴുത്താണ് ഏനയാണ് വായനയാണ് ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം വായിക്കുക എന്ന കൽപ്പനയിലൂടെ അവതരണം ആരംഭിച്ച വിശുദ്ധ കുർഹാൻ ഏത് തരത്തിലായിരിക്കണം വായിക്കേണ്ടത് എന്നുകൂടി സൂചന നൽകുന്നുണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യമായ ഏക ഇലാഹിനെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യാൻ കഴിയുക എന്നത് ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഖുർആാനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വചനങ്ങളുടെ സൂചന അതുതന്നെയാണ് സൃഷ്ടാവിനെ അറിയാൻ സൃഷ്ടിപ്പിൻ്റെ രഹസ്യങ്ങൾ തേടി സൃഷ്ടാവിലേക്ക് എത്തിച്ചേരാൻ സൃഷ്ടാവിൻ്റെ അനുഗ്രഹവും ഉദാരതയും ഉൾക്കൊള്ളാൻ അറിവിൻ്റെ ദാതാവായ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനുള്ള പഠനവും മനനവും അടിസ്ഥാനപരമായി നടക്കേണ്ടത് എന്നാണ് ആദ്യം തന്നെ പഠിപ്പിച്ചത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥനെക്കുറിച്ചുള്ള അറിവ് ആർജിച്ചെടുക്കാനുള്ള ത്വര വിശ്വാസികൾക്ക് അനിവാര്യമാണെന്ന് ഈ നബി വചനം പഠിക്കു പഠിപ്പിക്കുന്നു യുദ്ധ തടവുകാരുടെ മോചനദ്രവ്യമായി എഴുത്ത് പഠിപ്പിക്കുന്നതിനെ നിശ്ചയിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസലമയുടെ പ്രവൃത്തി നൽകുന്ന സന്ദേശം വേറൊന്നല്ല അത് എഴുതാനും പഠിക്കാനുമുള്ള ആഹ്വാനത്തിൻ്റെ ശക്തിയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവുക അറിവ് എത്തിക്കണം പ്രപഞ്ച സത്യങ്ങളിലേക്ക് സത്യങ്ങളിലേക്കെത്തിക്കണം മരണാനന്തര ജീവിതത്തിലേക്കെത്തിക്കണം തതരിസ്ഥാനത്തിൽ നിഷ്ഠതയുള്ള ജീവിതം നയിക്കാൻ പ്രചോദനമാകണം അങ്ങനെയൊക്കെയുള്ള അറിവാണ് അറിവ് അറിവ് ഉപകാരമായി ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അത് പകർന്നു കൊടുത്തവനും മരണശേഷവും അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും അത്ര മഹത്തായ കാര്യമാണ് എഴുത്തും വായനയും ഇവിടെ കുറേശികളിൽ നിന്ന് ബന്ധനസ്ഥരായി പിടിക്കപ്പെട്ട മുഷരിക്കുകളോട് അൻസാറുകളുടെ മക്കൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകൻ നിർദ്ദേശിച്ചത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കാനല്ല എന്ന് മനസ്സിലാക്കാൻ ഏത് ചെറിയ ബുദ്ധിയുള്ളവർക്കും സാധിക്കും മറിച്ച് മറ്ററിവുകളാണ് അവർക്കറിയാവുന്ന അറിവുകൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഈ അറിവേ പാടുള്ളൂ മറ്റേ അറിവ് വേണ്ട മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള തലതിരിഞ്ഞ ചിന്താഗതിയും പിന്നെ പ്രച പ്രചരണങ്ങളുമൊക്കെ എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കാനെങ്കിലും വിശ്വാസി സമൂഹത്തിന് കഴിയേണ്ടതുണ്ട് അള്ളാഹു നന്മയിൽ ഉറപ്പിച്ചു നിർത്തി അറിവിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തി പരലോകത്തെ മനസ്സിലാക്കി സ്വർഗ്ഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു